അസ്സലാമു അലൈക്കും. ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പൊ നമ്മള് വീഡിയോ എല്ലാവരും കാണാ, പുതുതായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ആക്കാനിട്ടാ അല്ലേ. അപ്പൊ നമ്മള് ചെറിയ പരിപാടിയാണ് ഇവിടെ ആഴ്ച ആയതുകൊണ്ട് നമ്മള് ഇതായിട്ടൊരു വിനയം ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ വിളിച്ചത് എല്ലാവർക്കും കാണിച്ചു തരാം, എല്ലാവരും ഉണ്ടാക്കി വെക്കുക. അപ്പൊ മക്കളെ, നമ്മളിന്ന് പരിപ്പിന്റെ പായസം ഉണ്ടാക്കിയിട്ടാ, ശർക്കരയും തേങ്ങ പാലക്ക് വാർന്ന് കാണുന്നതാ. അതിന് മുണ്ട അണ്ടി മുന്തിരിയും തൂമ്പിച്ചോണ്ടാണ് നെയ്യിൽ വാട്ടിയിട്ട് നന്നാക്കാണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ പായസം റെഡിയായി. നമ്മളിന്ന് ചെറിയ ബിരിയാണി മക്കളെ റെഡിയാണ്. നാളെ ചൊയ്വായപ്പോളേ പായസം ബിരിയാണി. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ റെഡി കേട്ടോ. കുറച്ച് ചിക്കൻ കൊടുത്തിട്ടുണ്ട്, നല്ല കേക്ക് വെച്ചിട്ടുണ്ട്, ചപ്പും പൊതിന എല്ലുണ്ട്, മറ്റേ കരിയപ്പിന്തരണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതുരി ചെച്ചിങ്ങനെ, ഉള്ളി, തക്കാളി, പച്ചമുളക്, ക്യാരറ്റ്, നാരങ്ങയൊക്കെ അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോണ്, ഉള്ളി ഒന്ന് കട്ട് ചെയ്താൽ ആദ്യം പുറത്തൊന്നും പോണി. അപ്പൊ ബിരിയാണി ഉണ്ടാക്കാം. നമ്മള് പൊരിക്കാൻ കൈകൊണ്ട് വെക്കണേ, കുറച്ച് സാധനങ്ങൾ തന്നെ ഉള്ളിയൊക്കെ കൂട്ടാൻ കുറച്ച് ഉള്ളി കൊടുത്തിട്ടുള്ളൂ. ണ്ടെന്ന് ഒരു നാലുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്, ദോശകർക്ക് ഉള്ളിയൊക്കെ കൂട്ടിയെടുക്കാം. നല്ല മഴ മയക്കാറൊക്കെ മൂടിയിട്ടുണ്ട്. ഇപ്പത്താ ഉള്ളി അരിഞ്ഞില്ലേ, പിന്നെ തക്കാളി അരിയുണ്ട്, ഉള്ളി വെക്കണ്ട പാത്രത്തിനല്ല, ഉള്ളി അരിഞ്ഞു. പെട്ടെന്ന് എന്താ പരിപാടി ഉണ്ടത്? പിന്നെ തക്കാളി എടുത്താ തക്കാളി ഇട്ടഞ്ഞ് തക്കാളി ഇട്ടാൻ പോവാണ്. തക്കാളി കട്ട് തക്കാളി ഇട്ട് ചെയ്തു. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഒഴിവായപ്പോളേ ബിരിയാണിക്ക് ഒരുങ്ങിയതാണ്, കുറെ ദിവസമായി ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കണം കേട്ടോ, അപ്പൊ അരിഞ്ഞിട്ടാണ് മിക്സിയിലൂടെ അരിയാ ചേർക്ക, ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഞാൻ, അത് ചേർക്കാം നമുക്ക്. അപ്പൊ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി നല്ല ചതക്കി ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ മിക്സിയില്. അപ്പോൾ തക്കാളി കട്ട് ചെയ്തു, ഉള്ളി കട്ട് ചെയ്തു, പിന്നെ ഇഞ്ചി കൊടുത്തുള്ള ചതച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്യാരറ്റ് അതാണ് പരിപാടിയാണ്. അപ്പോൾ എപ്പോൾ പരിപാടി കറക്റ്റ് കിട്ടും. നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്തു, പലക വെച്ച വരുതി നട്ടത്,
അപ്പോൾ എല്ലാ സാധനവും റെഡി ആക്കി കിട്ടാം. തക്കാളി, ഉള്ളിയും, ക്യാരറ്റും, ചിക്കനും, കരിവിന്തേലും ചപ്പൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചമ്മന്തി മറ്റേ അരച്ചിരിക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് ചതച്ചിട്ട്, പച്ചമുളകും. മിക്സി വെച്ചിട്ടുണ്ട്. ഇവിടെ അരി വന്നു കൊടുക്കുന്നുണ്ട്. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. നമ്മള് ഗ്യാസ് കത്തിക്കാൻ വരും കേട്ടോ. ചോറൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പൊ ഇനി ചെമ്പട്ടിയൊക്കെ പെട്ടെന്ന് എത്തും. അപ്പൊ ചെമ്പട്ടി എല്ലാം ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് ഓലയിക്കട്ടേക്ക്. ഉള്ളി കുറച്ച് വാട്ടാനുള്ള മേ വീരേന്റെ മേലോട്ടുള്ള കുറച്ച് ഉള്ളി ആദ്യം വാട്ടട്ടെ. ഉള്ളി കണ്ടിട്ട് നന്നാക്കി ഇളക്കി കൊടുത്തിട്ട് സ്പെഷ്യൽ ബിരിയാണി. മക്കളെല്ലാവരും ബിരിയാണി ഉണ്ടാക്കി നോക്കി. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. ശതമാനം ഇന്നിപ്പോൾ സ്പെഷ്യൽ ആരച്ചായതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കുറിച്ച് എല്ലാവരും കാണാം. അപ്പം ഈ ഉള്ളി വാട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ച് നെയ്യ് വയ്ക്കട്ടേക്ക്. ഡാൽഡ നന്നാക്കി ചൂടായിട്ട് ഉള്ളി എടുത്തേക്ക്. നല്ല ചൂടായില്ലേ? ചെയ്യാൻ ചൂടായിക്കോട്ടെ. ഉള്ളി ചേർത്തിട്ടാ ഉപ്പിട്ടാളേക്ക്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല വാടി. തക്കാളിയും ചപ്പും മതിജിയും മറ്റുള്ള ചാച്ചാക്കിട്ടുണ്ട്. ഒക്കെ ഇട്ടത് എല്ലാം മസാല ഇട്ടുണ്ട്. എല്ലാം പച്ചക്കറി ഇട്ടാലും നല്ല ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മസാല നല്ല ഇളക്കി റെഡി ആക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആ മഞ്ഞപ്പൊടി കുറച്ച്, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇതിലേക്ക് ബിരിയാണി മസാലയും നല്ല മണക്കണ്ട് കഴിഞ്ഞിട്ട് നല്ല വാടി നല്ല വേസായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബിരിയാണി മസാല പൊടി ഇട്ടാം. ആദ്യം കൊടുക്കാം. എല്ലാവർക്കും അത്യാവശ്യം മസാല കൂടുതലാണെങ്കിൽ കൂടുതൽ ഉള്ളി അത്ര മസാലയൊക്കെ കൂട്ടി കൊടുക്കാം. അത് നമ്മൾ ഉണ്ടാക്കണത് തന്നെയാണ്. മാറ്റൻ്റെ മക്കളുണ്ട്. നന്നാക്കി ഇളക്കിയിട്ട് നല്ല വേവ് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും ജീരക മസാല പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടേക്കണേ. ഇനി ചേർക്കണ്ട, നാരങ്ങ എടുത്ത ചിക്കൻ കൊണ്ടുവരും. ചിക്കൻ എല്ലാം ചെയ്യുന്നുണ്ട്. ചിക്കട്ടെ. ആ ചിക്കൻ നല്ല കഷ്ണങ്ങളൊക്കെ എല്ലാം കഴുകിയത്. ഇത് ബ്രോയിലറാട്ടോ. പക്ഷേ കഴിച്ച് ചെക്കോണിക്ക് നല്ല കഷ്ടപ്പാവും തോന്നി. ബ്രോയിലറായിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ഇപ്പം കുറിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കുടിച്ചതാണ്. ചേടും പോയിട്ട് പുറത്തും പോയിട്ടില്ല. അപ്പോൾ നാരങ്ങ വീഞ്ഞ് നന്നാക്കേണ്ടത്. കുറച്ച് നല്ല മഴ ചെയ്തില്ലേ? മഴ ചെയ്തു. പിന്നെ കുറച്ച് വെയിലടിച്ച് പിന്നെ മഴ ചെയ്തു. നന്നാക്കിയിട്ടുണ്ടാവും. മസാല പൊടിച്ചിട്ടേ ഏതാ രീതിയിലൊക്കെ കിടക്കും ഈ പൊയ്ക്കിന്. വിരുന്നേരൊന്നും ഇല്ല, നമ്മളെ മാത്രമേ ഉള്ളൂ. നമ്മൾ മസാലപ്പൊടിയൊക്കെ എത്തിക്കണമ്പോൾ ചിക്കൻ നല്ല സെറ്റായി വരുന്നുണ്ട്. അത് തളക്കുന്നുണ്ട്. നല്ല വേവുണ്ട്. അപ്പോൾ നേരത്തെ കുറച്ച് വെളിച്ചപാടം വേണ്ടി നമ്മുടെ ഒരു വളകോടിയും ഇട്ടുകാണ്ട് നമ്മുടെ വെളിച്ചം കൂട്ടിയിരുന്നു. ഇവിടെ ഇവിടെ എല്ലാം സൗകര്യമുള്ളൂ. അപ്പോൾ എന്നാക്കി വിളിച്ചു കൊട്ടാം.
നല്ല മണക്ക് വരുന്നുണ്ട്. പുറത്തൊക്കെ നല്ല മണം വീശുന്നുണ്ടാവും പോടെ. മസാല ഒക്കെ ഏകദേശം നല്ല റെഡി വന്നിട്ട് നല്ല മസാല കുടിച്ച് മഞ്ഞ കളറൊക്കെ അയച്ചിട്ടുണ്ട്. നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നോട് മൂടി കട്ടെ. അപ്പം നമ്മൾ മസാല ഏകദേശം നല്ല റെഡി ഇങ്ങനെ പൊടിച്ച് വരുന്നത് കേട്ടോ. അത് അറ്റായിട്ട് വരുന്നുണ്ട്. നല്ല മണക്കടി വീശിട്ട് ഇളക്കി നല്ല കുറച്ചതിന് കൂടി വേവട്ടെ. എന്നിട്ടാണ് നമുക്ക് അരി കിട്ടിയിട്ട്. അപ്പോൾ ബിരിയാണിക്കുള്ള വെള്ളം കുടിക്കൽ വെച്ചിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്ത് അരിയുണ്ട്. നേരി കഴിക്കാണ്ടേക്ക് കേട്ടെ. അപ്പോൾ അത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് തിളച്ച് വീട് വരട്ടെ. അപ്പോൾ അരി കൈ വെച്ചിങ്ങനെ ഞാൻ പൈക്ക് ഇടാൻ പോവാണ്. അരി നന്നാക്കി കഴുകിയിട്ട് ഇടാൻ പോട്ടെ. കഴുകി കൊടുക്കണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഞങ്ങൾ വേവട്ടുണ്ട്. ഇതിനവിടെ മസാല റെഡി ആക്കാം. ഇവിടെ മൂടി എടുത്താ നമ്മുടെ അരി ഏകദേശം റെഡി ആയി തുടങ്ങി കിട്ടാ. നല്ല തിളച്ച് പാകയ്ക്ക് നോക്കട്ടെ. ഞാൻ ഒന്നുകൂടി വന്നോട്ടെ. അപ്പൊ നമ്മൾ ചോറ് റെഡി ആയിക്കണേ. ഒന്ന് ഊച്ച കേട്ടോ. പാകത്ത് വേവായിട്ടുണ്ട്. ഊച്ചിട്ടാണ്. അപ്പൊ മക്കളെ നമ്മൾ ചോറൊക്കെ ഊറ്റി നല്ല കാറ്റൊക്കെ ഇട്ടുകാണല്ലോ. നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മസാല റെഡി ആയാല് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല പാകത്തെ വേവ് നല്ല ഊറ്റിച്ചിട്ടുണ്ട്. ചിക്കൻ വെള്ളുകൊണ്ട് ഇവിടെ എന്താ പണി? വെക്കണ്ട പണി. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കൊടുത്തിട്ട് പെട്ടെന്ന് കുറച്ച് നേരം തരി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ചോറ് വെട്ടി കൊടുക്കട്ടെ. ദമ്പടാണ് പരിപാടിയാണ്. കട്ടെടുത്തുള്ളു. അപ്പോൾ ഇല്ല എന്താ പരിപാടി? നമ്മളെ ചോറ് ദമ്പടുണ്ട് ഇവിടെ. അതിൻ്റെ കണ്ട പാത്രമാണ് ചെറിയ. ദമ്പടുള്ള പരിപാടിയാണ്. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ദമ്മിട്ട് ഇങ്ങേക്ക് കുറച്ച് ക്യാരറ്റും മേലൊക്കെ ഉള്ള ഉള്ളി വാട്ടി വെക്കണ്ട്. ആ കിട്ടോ കിട്ടുന്നത് കരിമഞ്ഞലൊക്കെ നട്ടാ. ഉള്ളിട്ടിട്ട് ദമ്പടാൻ പോവാണ്. അങ്ങനെയാണ് ഇപ്പം നമ്മളെ ബിരിയാണി. കുറച്ച് ചപ്പ് കരി വെച്ചിട്ടുണ്ട്. കൂടി കുറച്ച് മേലിട്ടണോ അങ്ങനെ സെറ്റപ്പ് ആയിക്കോട്ടാൽ. ഡാളിട്ട് കൊഴിച്ചിട്ട് എന്നോട്ട് ഉണ്ടാക്കി കളി നോക്കും. നല്ല ദമ്മാട്ടെ മൂടിയൊക്കെ. അപ്പൊ മക്കളെ നമ്മളെ ബിരിയാണി ഇന്ന് റെഡി ആയിട്ടുണ്ട്. എന്താ നമ്മളെ ബിരിയാണിന്റെ സ്റ്റൈൽ ഇട്ടാ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഇട്ടാ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഏതായാലും മൂടിയൊക്കെ ഇട്ടത് എല്ലാ പരിപാടിയും കഴിഞ്ഞു. കുറച്ചിലൊക്കെ അപ്പൊ നമ്മളെ ചോറൊക്കെ റെഡി ആയിക്കണേ. അവഞ്ഞ് മൂടിയാണ്ട് ദമ്മിട്ടിട്ടാ. കുറച്ച് കാണാൻ വെച്ചാട്ടെ. നല്ല കനത്തിന് നല്ല വലിയ അപ്പച്ചട്ടിണ്ട് കല്ല് അടിച്ചെടുത്ത്. നമ്മള് ദമ്മ് പൊട്ടിച്ചിട്ടാ. ഇനി വിളമ്പാളെ പരിപാടിയാണേ. അവഞ്ഞ് തിന്നാൻ നോക്കട്ടെ. നമ്മൾ കുറെ സമയം. അപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡിയായി. നമ്മൾ ചോറ് തിന്നാളെ പരിപാടിയിട്ടാണ്. അപ്പോൾ ടേബിൾ മേൽ വിളമ്പിച്ചിട്ടുണ്ട്. ഇതാ പ്ലേറ്റൊക്കെ റെഡിയാക്കിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല മാങ്ങച്ചാറുണ്ട്. ഇതാണ് നമ്മൾ ചിക്കൻ ബിരിയാണി ആയിട്ടാണ്.
പിന്നെ ഉള്ളി സുർക്കിന്നൊക്കെ ഉണ്ട്, ചമ്മന്തി ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ സ്പെഷ്യല്. നല്ല കടുമാങ്ങ അച്ചാറിട്ട, ചെറിയ മാങ്ങ അച്ചാറിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയതാണ്. ബിരിയാണി ചോറും ചമ്മന്തിയും, നല്ല മാങ്ങച്ചാറുണ്ട്, നല്ല ഉള്ളി സുർക്കിയുണ്ട് കേട്ടാ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല്. നല്ല മാങ്ങച്ചാറ് ഇന്നുണ്ടാക്കിയത് കേട്ടാ. അപ്പൊ ഇതാണ് നമ്മള് ചിക്കൻ ബിരിയാണി. അപ്പോൾ ചോറ് നമ്മൾ പരിപാടിയാണ്, എല്ലാവരും ഇരുന്നു കേട്ടാ കഴിക്കും. വൽമാറ്റന്നെ നല്ല മുളകച്ചാറ്. അപ്പൊ വേഗം കൂട്ടാ, ഞാൻ കുറച്ച് നേരം വൈകിക്കണതാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ സൂപ്പർ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ ആടിച്ചാമ്പിള് ചോറിന് ബിരിയാണി ഉണ്ടാക്കി പുറത്തല്ല പറയാണ്. ഇല്ല തിന്നൂടെ, എനിക്കപ്പോൾ എന്തിനു തിന്നട്ടെ. അച്ചാടി അച്ചാറ് പരിപാടിയാണ്. ചോറ തിന്നാണ് ഇവിടെ ഇരിക്കണം. അപ്പോ ഒരു ദിവസം പായസം കുറച്ചടങ്ങി വരി, പായസം മണി പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോ ഇൻഷാല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.